الحمد لله نحمده ونستعين ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. سهودر الماري سهودر الماري سهرت كلا فرغالكنا يا الله سبحانه وتعالى نام ابديم നമ്മോട് അനുബന്ധമായവരെയും ഇരുലോക വിജയ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം മരണമാണ് പ്രശ്നം എന്നതിനെ കുറിച്ചാണ്. നാം ജീവിക്കുന്ന ഈ അത്യന്താധുനിക യുഗത്തിൽ ശാസ്ത്രലോകം പുരോഗമനത്തിന്റെ സർവ പടവുകളും താണ്ടിക്കയറിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യ സമൂഹത്തെ മരണത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പര്യാപ്തമായ യാതൊരുവിധ കണ്ടുപിടുത്തങ്ങളോ ചികിത്സകളോ ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ജനിച്ചവരായിട്ട് ഈ ഭൗതിക ലോകത്ത് ആരും മരിക്കാതിരിക്കുകയില്ല എന്നത് അലംഘനീയമായ അള്ളാഹുവിന്റെ തീരുമാനവും വിധിയുമാണ് എന്നത് വ്യക്തമാണ്. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് മിസ്റ്റർ ജോൺ കെന്നഡി ഒരവസരത്തിൽ പറയുകയുണ്ടായി, ഞാൻ മരിക്കില്ല, ഞാൻ മരണത്തെ പ്രതിരോധിക്കും, എന്റെ മുന്നിലും എന്റെ പിന്നിലും എന്റെ സൈഡിലും ഡോക്ടർമാരും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരും എന്നെ ഏത് നിമിഷവും പരിരക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമെന്ന് ജോൺ കെന്നഡി പ്രഖ്യാപിച്ചുവെങ്കിലും അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് മുന്നിൽ ജോൺ കെന്നഡി വഴിമാറി കൊടുക്കേണ്ടി വന്നു. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച ഓരോ ജീവജാലങ്ങൾക്കും ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി എത്തിക്കഴിഞ്ഞാൽ അവൻ എത്ര വലിയ സാമഗ്രികൾക്കുള്ളിലാണെങ്കിലും എത്ര വലിയ സൌകര്യങ്ങൾക്കുള്ളിലാണെങ്കിലും പടച്ച തമ്പുരാൻ പ്രഖ്യാപിക്കുന്നു, വലവുകുന്തും ഈ ബ്രൂജും മുഷയ്യത, നിങ്ങൾ എത്ര വലിയ ടെറസുകളിലും മണിമന്ദിരങ്ങളിലും മാളികകളിലും എവിടെയായാലും ശരി, നിങ്ങളുടെ മരണം ഉൽ ഇന്നൽ മൗത്തല്ലദി തഫറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന മരണം, നിങ്ങൾ പിന്തിരിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മരണം, ഉൽ ഇന്നൽ മൗത്തല്ലദി തഫറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പ്രഖ്യാപിക്കുന്നു. എവിടെ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും
എവിടെ കയറിയിരുന്നാലും മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കാർക്കും സാധ്യമല്ല എന്നത് വളരെ വ്യക്തമായ ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ അവശേഷിക്കുമ്പോൾ ധാരാളം ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ധാരാളം അഭിലാഷങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന എത്രയോ ആളുകൾ അപ്രതീക്ഷിതമായി യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഒരു സുപ്രഭാതത്തിൽ ഈ ഭൗതിക ലോകത്തു നിന്ന് വേർപെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്, നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അധികം ആളുകളും മരണത്തിന്റെ സ്മരണയെക്കുറിച്ച് മരണത്തെക്കുറിച്ചുള്ള ബോധം അവരിലില്ല എന്നത് വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമായ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതവും നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ വിഭവശേഖരണവുമൊക്കെ കാണുമ്പോൾ നാം കുറെ കാലം ഇവിടെ ജീവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്, ഒരുക്കത്തിലാണ് എന്നത് അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേവലം 60-70 വയസ്സ് മാത്രം കത്തിച്ച് ജീവിക്കുന്ന മനുഷ്യൻ നൂറ്റാണ്ടുകൾ ജീവിക്കാൻ പര്യാപ്തമായ പടുകൂറ്റൻ ബിൽഡിംഗുകൾ പണിതുയർത്തുമ്പോൾ ദിവസങ്ങളോളം ഭക്ഷിക്കാനുള്ള വിഭവങ്ങൾ അവൻ ശേഖരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഭവശേഖരണവും ഈ ബിൽഡിംഗ് നിർമ്മാണവും ഈ ഭൗതിക സുഖങ്ങളുമൊക്കെ ഒരു സുപ്രഭാതത്തിൽ മുറിഞ്ഞുപോകുമെന്ന വസ്തുത പൂർണ്ണമായും മറന്നുപോയി എന്നത് ആധുനിക മുസ്ലിം സമൂഹത്തിനിടയിൽ വളരെ വ്യക്തമായി കാണാൻ കഴിയുമെങ്കിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് ചുമലിലും കൈപിടിച്ചുകൊണ്ടിരിക്കൽ പറയുകയുണ്ടായി, കുൻ ഫിദ്ദുനിയാക അന്നക ഗരീബ അല്ലാ ബിർസബീൽ വഅദ്ദ നഫ്സക മിൻ സ്വഹാബിൽ ഖുബൂർ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആലാ അൻഹുവിനോട് ആ ചെറിയ കുട്ടിയുടെ രണ്ട് ചുമലിലും കൈപിടിച്ചുകൊണ്ട് പുണ്യപ്പൂമേനി പറയുന്ന മോനെ, കുൻ, നീ ആകണം ഫിദ്ദുനിയാ ഈ ഭൗതിക ലോകത്ത് കഅന്നകവരീബ് നീ ഒരു വിദേശിയെ പോലെയാകണം, ഏതോ രാജ്യത്തു നിന്ന് എന്തോ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി വന്ന ഒരു വിദേശി അവന്റെ ആവശ്യം കഴിയുമ്പോൾ അവന്റെ സ്വദേശത്തേക്ക് തിരിച്ചു മടങ്ങുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോകുന്ന മലയാളികൾ ഗൾഫ് ജോലിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട വിജയുടെ അടിസ്ഥാനത്തിൽ ഗൾഫിലെത്തിക്കഴിഞ്ഞാൽ ഏതാനും വർഷങ്ങൾ മാത്രം ഗൾഫിൽ തങ്ങിക്കൊണ്ട് അവനതാ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു മടങ്ങുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കന്നകവരീബ് ഒരു വിദേശിയെപ്പോലെ കരുതണം. അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ, ഒരു മുസാഫിറിനെ പോലെ, ഏതോ രാജ്യത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മുസാഫിർ ഇടയിൽ വിശ്രമിക്കാൻ വേണ്ടി ഒരുപക്ഷെ വെയ്റ്റിംഗ് ഷെഡുകളിൽ അല്ലെങ്കിൽ ലോഡ്ജുകളിൽ അല്ലെങ്കിൽ സത്രങ്ങളിൽ അല്ലെങ്കിൽ അത്യാധുനിക സൌകര്യമുള്ള ടിവിയിൽ വിശ്രമിക്കുന്നത് പോലെ വെറും ഒരു വിശ്രമമായി മാത്രം കരുതണം. മോനെ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിന്റെ ഭൗതിക ശരീരത്തെ ഖബറിന്റെ അഹ്ലികാരുടെ ശരീരത്തോട് നീ ഉൾപ്പെടുത്തിക്കൊള്ളണം.